നവകേരള സദസ്സിന്റെ പാഞ്ഞാൽ പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. നവകേരള സദസ്സിന്റെ പാഞ്ഞാൽ പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ചെറുതുരുത്തി സ്കൂൾ ഗ്രൌണ്ടിൽ ഡിസംബർ 4-നാണ് നവകേരള സദസ്സ് നടക്കുക. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് നടന്നത്. സംഘാടക സമിതി രൂപീകരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹം ചിട്ടപ്പെടുന്നത് എന്നത് നാം കണ്ടതാണ്. അതിൽ നിന്നും വളരെ അഭിമാനത്തോടുകൂടി തലവത്തിനെല്ലാം പര്യാപ്തമായ ഒരു നിലയിൽ നിന്നും നാം മറന്നുപോയത് ഈ പറഞ്ഞ ജനകീയ ഇടപെടലിന് കൂടി ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഓരോ മേഖലകളിലും അത്തരം ഇടപെടലുകളെ സാധ്യമാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ഭൂപരിഷ്കരണ നിയമം കൊണ്ട് നമ്മുടെ രാജ്യം വേണ്ട ജനകീയ മുന്നേറ്റങ്ങളിൽ പലതും ആ വെള്ളത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോ അക്ഷരമറിയാത്തവർ ചൂഷണം ചെയ്യപ്പെടും. നേരിടാൻ മുമ്പിടാൻ അറിയാത്തവന് ജനകീയമായ പ്രവർത്തനങ്ങളോടുകൊണ്ടാണ് സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ നമ്മുടെ രാജ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ നിർദ്ദേശങ്ങളെല്ലാം സമീപിച്ച് ഒരു വേദി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറയുന്നതിന് ഉള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ 4-ാം തീയതിയാണ് നമ്മളുടെ എല്ലാ മന്ത്രിമാരെ ഉൾക്കൊള്ളുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും വാർഡുകളിലും നടത്താനുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലെ വാർഡുകൾ സംഘാടക സമിതി രൂപീകരിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു അത് ഡിസംബർ 4-ാം തീയതി വ്യവസായ ഓഫീസർ ഷീബ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് അംഗം എ ഇ ഗോവിന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി നിർമ്മല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ, സെക്രട്ടറി ആൽഫ്രഡ് സോജൻ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ലോകത്ത് തന്നെ ഒരു സ്ഥലത്തും നാളെ വരെ ഇത്തരം ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഒരു ഭരണ സംവിധാനം, ഒരു മന്ത്രിസഭ മുഴുവനായി ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളോട് സംഭവിക്കുന്ന ഒരു സംവിധാനം നാളെ വരെ ലോകത്ത് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. അതിലൂടെ കേരളം വീണ്ടും ലോകത്തിന് മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ വഴികാട്ടിയായി നിൽക്കുകയാണ്. എന്താ പറയാ, മറ്റ് ഏതൊരു സംസ്ഥാനത്തെ താരതമ്യം ചെയ്താലും ഒരുപാട് മേഖലയിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്ന ഒരു നാടാണ് നമ്മൾ. നമ്മൾ ഓരോ പൗരന്റെയും അഭിമാനവുമാണ്. ഇനിയും നമ്മുടെ നാടിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇനിയും വികസനത്തിനുള്ള സാധ്യതകൾ, എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നാളെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലെ സമസ്ത ജനങ്ങളെയും ഈ ഒരു സദസ്സിലേക്ക് ആനയിക്കണമെന്നുള്ളതാണ് ഒരു മണ്ഡല കോർഡിനേറ്റർ എന്നതിലേക്ക് എന്റെ താല്പര്യം. മാത്രമാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്, അവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞിട്ടുള്ള പരിപാടി വിജയിപ്പിക്കുന്നതിന് വലിയ അല്ലെങ്കിൽ കനത്ത ഉത്തരവാദിത്വം തന്നെയാണ് അവർക്കുള്ളത്. അവിടെ ഇരിക്കുന്ന പല ആളുകളും, ഉദ്യോഗസ്ഥരായാലും അതുപോലെയുള്ള ആളുകളൊക്കെ ഇവിടെ എന്തിനാണ് വിളിച്ചു ചേർത്തത് എന്നത് സംബന്ധിച്ച് തന്നെ ഒരു ആശങ്ക കാണും. പക്ഷെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നമ്മുടെ നാടിനകത്ത്, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ भाग संस्थान इन राज्य लोक।